കോഴിക്കോട് കായക്കൊടി കരണ്ടോട് ഭാഗത്ത് അപൂർവ രോഗം ബാധിച്ച പശുക്കൾ ചത്തുപോകുന്നു പേവിഷബാധയാണെന്ന സംശയം ആശങ്കയകറ്റാൻ വിദഗ്ദ്ധ സംഘം പഠനം നടത്തുമെന്ന നാട്ടുകാർ കോഴിക്കോട് ജില്ലയിലെ കായക്കുടി പഞ്ചായത്തിൽ കരണ്ടോട് ഭാഗത്ത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തെക്കിനാണ്ടിയിൽ സതീഷിന്റെ രണ്ടു വർഷം പ്രായമുള്ള പശുക്കിടാവ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച് നാലാം ദിവസം ചത്തുപോയത് തുടർന്ന് കെ കെ വിനോദന്റെ എട്ട് മാസം ഗർഭിണിയായ പശുവും ഇതേ രീതിയിൽ ചത്തു പട്ടോന്നമ്മൽ റിജുവിന്റെ പശുക്കിടാവും കാര്യമായ രോഗലക്ഷണങ്ങൾ ഒന്നും പ്രകടിപ്പിക്കാതെ തന്നെ ചത്തു ഇതോടെ പ്രദേശത്തെ ക്ഷീരകർഷകർ ആശങ്കയിലാണ് ഇരുപത്തിനാല് ദിവസം മുമ്പ് ആദ്യമായി ഒരു പശു ചത്തു തുടർന്ന് മൂന്ന് വീടുകളിലായി സംഭവം ആവർത്തിക്കുകയാണ് പേവിഷബാധയുണ്ട് എന്ന സംശയം ആളുകൾക്കുണ്ട് ഡോക്ടർമാരൊക്കെ തന്നെ വന്നുകൊണ്ട് ഈ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല വലിയ ആശങ്കയിലാണ് ആളുകളുള്ളത് കാരണം വരുന്ന ക്ഷീര ക്ഷീര പ്രദേശമാണ് അവർ പ്രദേശമാണ്ക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കർഷകരെല്ലാം വലിയ ആശങ്ക ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് പേവിഷബാധയുടെ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് രണ്ട് പശുക്കളും ഒരു രോഗലക്ഷണവുമില്ലാതെ ഒരു പശുക്കിടാവും ചത്തതോടെ ഇതിന്റെ കാരണം കണ്ടെത്തുന്നതിനായി കണ്ണൂരിൽ നിന്നും എത്തിയ മൃഗസംരക്ഷണ വിഭാഗം ഡോക്ടർമാർ അടങ്ങുന്ന സംഘം ചത്ത രണ്ട് പശുക്കളെയും പോസ്റ്റ്മോർട്ടം നടത്തി കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പശു വളർത്തൽ ആരംഭിച്ച കുടുംബങ്ങളുള്ള പ്രദേശമാണിത് എല്ലാം വലിയ ആശങ്ക തന്നെയാണ് എന്താ വെച്ചാൽ ഇത് മറ്റു പശുക്കളിലേക്കും കൂടിയും പിന്നെ രോഗമാണെങ്കിലും മറ്റു പശുക്കളിലേക്കും കൂടിയും പകരുന്നതെന്ന് ഞങ്ങളെയെല്ലാം ബാധിക്കും ഞങ്ങളെല്ലാം ഈയൊരു മേഖലയിൽ പ്രവർത്തിച്ച് വരുമാനം കണ്ടെത്തുന്ന ആളുകളാണ് ക്ഷീര കർഷകരാണ് കാലങ്ങളായിട്ട് സൊസൈറ്റിയിൽ ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ കുടുംബശ്രീയുടെ ലോണിൽ പുതുതായി വാങ്ങിയ പശുക്കൾക്ക് ഇൻഷുർ ചെയ്യാൻ പോലും കഴിയുന്നതിന് മുൻപാണ് രോഗം പടരുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യ വകുപ്പും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി രോഗബാധയ്ക്കിടയാക്കിയ സാഹചര്യം കണ്ടെത്താൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു നഷ്ടം സംഭവിച്ച കര്ഷകര്ക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനും പശുക്കളെ ഇൻഷൂർ ചെയ്യുന്നതിനും നടപടികൾ ഉണ്ടാകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു കൈരളി ന്യൂസ് കോഴിക്കോട്